വിശ്വസ്ത പാരമ്പര്യവുമായി. ഗോൾഡൻ ഡയമണ്ട്സ്, മോസ്റ്റ് ട്രസ്റ്റഡ് ജ്വല്ലർ. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. ദേശീയ ഭദ്രതാ നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി ചോക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കേൾവി പരിശോധന ക്യാമ്പ് നടത്തി. വാടങ്കം ആനിക്കോട്ടിൽ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം പലതരത്തിലുള്ള കണ്ണ് പരിശോധന ക്യാമ്പ്, രക്ത ഗ്രൂപ്പ് നിർണയ ക്യാമ്പ്, അങ്ങനെ പലതരത്തിലുള്ള ആരോഗ്യ മേഖലയിലുള്ള ക്യാമ്പുകളും നമ്മുടെ പഞ്ചായത്തിലും വാർഡ് തലത്തിലും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. അത് പല പ്രൈവറ്റ് ഹോസ്പിറ്റലിലത്തെ അവരുടെ പഠനാർത്ഥവും ഒക്കെ തന്നെ പലപ്പോഴായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഒരു കേൾവി രോഗനിർണയ ക്യാമ്പ് നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഡോക്ടറും അതുപോലെ തന്നെ സഹപ്രവർത്തകരും ഒക്കെ അവരുടെ മേൽനോട്ടത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ ഇങ്ങനെ സംഘടിപ്പിച്ചതിൽ അവരെയും അതുപോലെ തന്നെ ആ ക്യാമ്പിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന മറ്റ് ഡോക്ടർമാരെയും ഓഡിയോളജിസ്റ്റ് തുടങ്ങിയ എല്ലാവരെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുനീർ അധ്യക്ഷത വഹിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം ഡോക്ടർ അജയൻ, തിരൂർ ജില്ലാ ആശുപത്രി ഓഡിയോളജിസ്റ്റ് ഖദീജ റഫീഖ്, JHI VK അൻവർ എന്നിവർ ക്ലാസ് എടുത്തു. പിന്നെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു ഏരിയ എന്ന് പറയുന്നത് മനസ്സിലാവാതിരിക്കുക, ആ സമയത്തൊക്കെ നമ്മൾ ഒരു ചെവിയാണ് കേൾക്കാത്തതെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ നമ്മള് കുട്ടികളിലൊക്കെ ആകുമ്പോൾ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കുട്ടികളിൽ രണ്ട് ചെവിയിലും ഫോൺ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് ചെവിയിലും നോക്ക് ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മള് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ കേൾവിക്കുറവ് ചെവിയിൽ, നമ്മുടെ ചെവിക്ക് മൂന്ന് ഭാഗങ്ങളുണ്ട്. ചെവിന്റെ ബാഹ്യകർണം, ആന്തരികകർണം, മധ്യകർണം എന്നാണ് നമ്മൾ പറയാം. അപ്പൊ ചെവിയിലെ ബാഹ്യകർണത്തിൽ ഉണ്ടാവുന്ന അസുഖങ്ങളാണ് ചെവിയിൽ വാക്സ് ഉണ്ടാവും. അപ്പൊ ചെവിയില് ശക്തിയായ വാക്സ് അടിഞ്ഞുകൂടാണെങ്കിൽ നമുക്ക് ചെറിയ തോതില് കേൾവിക്കുറവ് ഉണ്ടാവാം. അപ്പൊ നമ്മള് കുട്ടികളൊക്കെ ചിലപ്പം അതിൽ ചെവിവേദന പറയുന്ന കുട്ടികൾ ഉണ്ടാവാം. അപ്പൊ നമ്മള് അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളൊരു ENT ഡോക്ടറെ കാണിച്ചിട്ട് അതിനുള്ള പ്രതിവിധി തേടേണ്ടതാണ്. പിന്നെ മധ്യവർണ്ണത്തിൽ ഉണ്ടാവുന്ന പറഞ്ഞാല് ചെവിയിൽ കുട്ടികൾക്ക് ചെവി ഒലിപ്പ് ഉണ്ടാവും. 118 ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. ഈ മാസം 18 മഞ്ചേരി മെഡിക്കൽ കോളേജ് ഒഫ്താൽമിക് യൂണിറ്റുമായി സഹകരിച്ച് കണ്ണു പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുനീർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. Flowers Playwood, opposite CT Weybridge, Nilambur Road, Vandoor. SAS Hypermarket, near Manalimal Bus Stand, Market Road, Vandoor.